കച്ചത്തീവ് വിഷയം തമിഴ്നാട്ടിൽ സജീവമാക്കാൻ ബി ജെ പി. ഇന്ദിരാഗാന്ധി കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി വിട്ടു നൽകിയതിന്റെ രേഖകൾ പുറത്തുവിട്ട ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിന്റെ തെളിവാണ് കച്ചത്തീവ് വിഷയമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം. ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഏറ്റവും സജീവമായി ഇനി തമിഴ്നാട് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം. അനു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഡി എം കെയെയും വെട്ടിലാക്കുന്ന ഒരു പ്രശ്നമായി കച്ചദ്വീപ് വിഷയം ഇപ്പോൾ ബി ജെ പി ഉയർത്തിക്കാണിക്കുകയാണ്. കച്ചദ്വീപ് എന്നത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ദ്വീപ് വളരെ നിസ്സാരമായി ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ 1974 ഈ കച്ചദ്വീപിൻ്റെ കൈമാറ്റം കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്നത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും പ്രതിഷേധവുമൊക്കെ ഭാരതത്തിൽ അലയടിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പുതുതലമുറയിലുള്ള ആളുകൾക്കൊന്നും ഈ കച്ചദ്വീപ് എന്ന ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ഒരു ഭൂപ്രദേശത്തെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സർക്കാർ മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുത്തത് എന്നതിനെപ്പറ്റി വലിയ ബോധ്യമില്ല. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിൽ വളരെ സജീവമായി കച്ചദ്വീപ് പ്രശ്നം ഉയർത്തിക്കാണിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. ഈ വിഷയത്തിൻ്റെ ചില രേഖകളാണ് ഇപ്പോൾ അണ്ണാമലൈ പുറത്തുവിടുന്നത്. അതായത് കച്ചദ്വീപ് നമുക്കറിയാം, അത് ഭാരതത്തിൽ 1948 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അത് രാമനാഥപുരം എന്ന നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ദ്വീപാണ്. രാമേശ്വരത്തു നിന്നും 20 കിലോമീറ്റർ കടൽമാർഗം ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കച്ചദ്വീപിൽ എത്താൻ സാധിക്കും. 1.9 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു ചെറുദ്വീപാണ് ഈ കച്ചദ്വീപ് എന്നത്. പക്ഷേ അത് തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ളത്, ഒരു സ്ട്രാറ്റജിക് ഏരിയ എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും കോൺഗ്രസ് സർക്കാരിനെ അന്നത്തെ അറ്റോർണി ജനറലും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്തായാലും ഇതിൻ്റെ ചരിത്രം എന്നത് ഈ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇത് രാമനാഥപുരം നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കച്ചദ്വീപ് എന്ന ഈ ഒരു ദ്വീപ് പ്രദേശം. പിന്നീട് 1947 രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കച്ചദ്വീപ് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി, അതായത് ഇപ്പോഴത്തെ തമിഴ്നാട് അന്ന് അറിയപ്പെട്ടിരുന്നത് മദ്രാസ് സംസ്ഥാനം എന്ന നിലയിലാണ്. അങ്ങനെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കച്ചദ്വീപിന് മേൽ പെട്ടെന്ന് ശ്രീലങ്ക ഒരു കാലഘട്ടത്തിൽ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ ആ അവകാശവാദത്തിന് ശക്തി കൂട്ടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ആധികാരിക തെളിവുകളും ശ്രീലങ്കയ്ക്ക് കൈകളിൽ ഉണ്ടായിരുന്നില്ല, ശ്രീലങ്കൻ സർക്കാരിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപും നമ്മുടെ കയ്യിൽ തെളിവുകൾ ധാരാളമുണ്ട്. കാരണം രാമനാഥപുരം നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായി അവിടുത്തെ രാജാവിൻ്റെ അധീനതയിലുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ദ്വീപ് പ്രദേശം എന്നത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാം 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതൊക്കെ നാട്ടുരാജ്യങ്ങൾ ഭാരതത്തിനൊപ്പം ചേരുന്നു, ആ നാട്ടുരാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളെല്ലാം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ഭാഗമാണ്. അങ്ങനെ ധാരാളം തെളിവുകൾ നമുക്കുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ദ്വീപിന് മേൽ ജവഹർലാൽ നെഹ്റുവിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നെഹ്റു ഈ ദ്വീപിനെ പറ്റി വിശേഷിപ്പിച്ചത് ഒന്നിനും കൊള്ളാത്ത ഒരു പ്രദേശമാണ്, അത് വേണമെങ്കിൽ ശ്രീലങ്കയ്ക്ക് കൊടുത്തോളൂ എന്നതായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട്. പിന്നീട് ഇന്ദിരാഗാന്ധിയും സമാനമായ നിലപാട് സ്വീകരിച്ച് അങ്ങനെ 1974 ഈ കച്ചദ്വീപ് എന്ന ഈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ഉടമ്പടിയിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവയ്ക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം എന്നത് അന്ന് തമിഴ്നാട്ടിൽ അധികാരത്തിലിരുന്നത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഡി എം കെ തന്നെയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പിതാവായിട്ടുള്ള എം കരുണാനിധി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. കരുണാനിധിയും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ ഉള്ളവർ ചേർന്നാണ് ഈ പ്രദേശം ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് വളരെ പ്രസക്തമാണ്. അതിനുശേഷം ഈ കച്ചദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ പോകുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങളെത്തി. അതായത് ഇപ്പോൾ ഈ പ്രദേശത്ത് കൂടി മത്സ്യബന്ധനം ഉൾപ്പെടെ നടത്താൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകുന്നു. അതിനിടയിലാണ് ബി ജെ പി ഈ കച്ചദ്വീപ് എന്ന ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തെ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയും നെഹ്റുവുമൊക്കെ ചേർന്നുകൊണ്ട് വളരെ നിസ്സാരമായി നമ്മുടെ ഒരു ഭൂപ്രദേശം, ഒരു ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് എന്നതിൻ്റെ ആ ചരിത്രം പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ് അണ്ണാമലൈയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം ഭാരതത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളും നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും ഒക്കെ
കാലത്താണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 1948 പാക് അധിനിവേശ ജമ്മു കശ്മീർ, ഇന്ന് നാം വിശേഷിപ്പിക്കുന്ന POJK, അത് നെഹ്റുവിൻ്റെ ഭരണകാലത്താണ് പാകിസ്ഥാൻ പിടിച്ചെടുക്കുന്നത്. 1947 ജമ്മു കശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് ശേഷം ഈ പാകിസ്ഥാന്റെ പട്ടാളം ശ്രീനഗറിലേക്ക് യുദ്ധം ചെയ്ത് കടന്നു വരുന്നു. ഭാരതത്തിന്റെ സൈന്യം ഇടപെടുന്നു. പിന്നീട് ഭാരതത്തിന്റെ സൈന്യം തിരിച്ച് ഈ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്ത് പാകിസ്ഥാനെ പുറന്തള്ളിക്കൊണ്ടുള്ള ഭാരതത്തിന്റെ ആ സൈനിക മുന്നേറ്റം POJK എത്തുമ്പോഴാണ് നെഹ്റു അവിടെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് വ്യക്തമാക്കുന്നത്. അങ്ങനെ പാക് അധിനിവേശ ജമ്മു കശ്മീർ ഇന്ന് ഭാരതത്തിന്റെ ഭാഗമല്ല, ഇന്നത് പാകിസ്ഥാന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശമായി മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ചൈന ഭാരതത്തിൻ്റെ ഏതാണ്ട് 39,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന അക്സായിച്ചിൻ എന്ന പ്രദേശം പിടിച്ചെടുക്കുന്നത്. അന്നും നെഹ്റുവിൻ്റെ നിലപാട് പുല്ലുപോലും കിളിക്കാത്ത ഒരു പ്രദേശമല്ലേ അത് പോകട്ടെ എന്നതായിരുന്നു. പക്ഷേ അക്സായിച്ചിൻ നമുക്കറിയാം വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്, സൈനിക നീക്കങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള അക്സായിച്ചിൻ ഭാരതത്തിൽ നിന്നും ചൈന പിടിച്ചെടുക്കുമ്പോഴും നെഹ്റുവിൻ്റെ നിലപാട് എന്നത് അത് പുല്ലുപോലും കിളിക്കാത്ത പ്രദേശമാണത് പോകട്ടെ എന്നതായിരുന്നു. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്താണ് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് ഭാരതം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പിന്നീട് ഹാജിപൂറും തിത്വാളും തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഒടുവിൽ പിന്നീട് 1974 നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചദ്വീപ് പ്രദേശവും ഭാരതം ശ്രീലങ്കയ്ക്ക് നൽകുന്നു. അതിനാൽ ഈ വിഷയങ്ങളെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമാക്കുകയാണ് BJP. ഇപ്പോൾ അണ്ണാമല ഈ രേഖകൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കച്ചദ്വീപ് വിട്ടുകൊടുത്തതിലൂടെ കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഐക്യത്തിന് ഭീഷണിയാകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും 75 വർഷക്കാലം ഇവർ രാജ്യത്ത് അധികാരത്തിലിരുന്നിട്ട് ഇതാണ് ചെയ്തത് എന്ന ഒരു ട്വീറ്റാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഗൗതം, ഇതെങ്ങനെയാണ് ഈ രാഷ്ട്രീയ വിലയിരുത്തൽ വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അതായത് മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ ദുർബലമായ ഒരു വിദേശ നയം പിന്തുടർന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഈ ദ്വീപ് അടിയറവ് വെച്ചത്? അനുപം, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും ഒക്കെ കാലത്ത് ദുർബലമായ വിദേശ നയം ഭാരതം മുന്നോട്ട് വെച്ചു എന്നത് ഒരു വസ്തുതയാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പല പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ ഭൂപ്രദേശങ്ങൾ മറ്റു രാജ്യങ്ങൾ തട്ടിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത്തരം നയങ്ങളായിരുന്നു. കാരണം പാക് അധിനിവേശ ജമ്മുകശ്മീർ ഇപ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പല ഘട്ടങ്ങളിലും പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഭാരതത്തിൻ്റെ പ്രദേശമാണ് എന്നുള്ളത്. പക്ഷേ POJK എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി കാണാം. POJK കൂടി പിടിച്ചെടുക്കുവാൻ ഭാരതം തിരിച്ച് മാർച്ച് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ വിഷയം UN കൈകളിലേക്ക് കൊണ്ടിട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റു അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. അതിനാൽ പാക് അധിനിവേശ ജമ്മുകശ്മീർ എന്ന ജമ്മുകശ്മീരിൻ്റെ ഭാഗമായിരുന്നൊരു പ്രദേശം ഇന്ന് പാകിസ്ഥാൻ്റെ ഭരണത്തിന് കീഴിലേക്ക് നീങ്ങുന്നൊരു പശ്ചാത്തലം, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച അക്സായിച്ചിനാണെങ്കിലും ഹാജിപൂറും തിത്വാളും അടങ്ങുന്ന പ്രദേശങ്ങൾ പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് വിട്ടുകൊടുത്തതാണെങ്കിലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന 74 ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയിട്ടുള്ള ഈ ദ്വീപായിട്ടുള്ള കച്ചദ്വീപാണെങ്കിലും ഇതെല്ലാം ദുർബലമായ വിദേശ നയത്തിൻ്റെ ഭാഗമാണ് എന്നത് ഒരു വസ്തുതയാണ്. ഇത് ചരിത്രപരമായ വസ്തുതയാണ്. ഒപ്പം ഇക്കാര്യങ്ങൾ BJP ഇന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. കാരണം BJP സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തീവ്ര ദേശീയ നിലപാടുകൾ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് മേൽ ഒരു തരത്തിലുള്ള ശക്തിയെയും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇന്ന് ന്യൂഡൽഹിക്കുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും അക്കാര്യം രഹസ്യമായെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. അതിനാൽ മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് പറ്റിപ്പോയിട്ടുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിദേശപരമായ തെറ്റായ സമീപനങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP സജീവ ചർച്ചയാക്കുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയം എന്നത് വെട്ടിലാകുന്നത് ശരിക്കും DMK തന്നെയാണ്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ന് ചിത്രത്തിൽ പോലുമില്ല. DMKയുടെ ഘടകകക്ഷിയായി കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് തന്നെ. പക്ഷേ DMKയെ സംബന്ധിച്ച് വലിയ തമിഴ്വാദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ്. നമുക്കറിയാം തമിഴ്നാടിൻ്റെ അതിതീവ്രമായ തമിഴ് വികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ മറ്റ് ഭൂപ്രദേശങ്ങൾക്കെതിരെ ഒരു വികാരം പോലും തമിഴ് സമൂഹത്തിനിടയിൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന അതിതീവ്രമായ
തമിഴ് വികാരത്തെ ഇളക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ. അവരുടെ അടിത്തറ തന്നെ അതാണ്. പക്ഷെ അവരുടെ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമാണിത്. കാരണം ഇന്ന് തമിഴ് മക്കൾ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ നമ്മുടെ ഭൂപ്രദേശമായിരുന്ന ഒരു സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ശ്രീലങ്ക അവിടെ അവകാശവാദം ഉന്നയിക്കുകയും ഈ തമിഴ് മക്കളെ ജയിലിലേക്ക് അടക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി എങ്ങനെയാണ് തമിഴ്നാടിൻ്റെ സ്വന്തം മക്കളെ ഡി എം കെയുടെ കരുണാനിധിയും കോൺഗ്രസും ഒക്കെ ചേർന്ന് ചതിച്ചത് എന്നതിൻ്റെ വസ്തുത ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കച്ചദ്വീപ് വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. അനു ശരി, ഗൗതം അനന്തനാരായണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.